December 27 വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. ദൈവം സ്നേഹമാകുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചവൻ, വാനമേഘങ്ങളിൽ പറക്കുന്ന കഴുകന് സദൃശ്യൻ, ക്രിസ്തു ശിഷ്യരിൽ പ്രമുഖൻ, സ്നാപക യോഹന്നാൻ്റെ പ്രിയ ശിഷ്യൻ, ഇങ്ങനെ അനേകം വിശേഷണങ്ങളാൽ സമ്പന്നനാണ് വിശുദ്ധ യോഹന്നാൻ. ഇതിനുമപ്പുറം നാം അറിയുന്ന മറ്റൊരു യോഹന്നാനുണ്ട്, ഈശോയുടെ കുരിശിനു താഴെ നിൽക്കുന്ന യോഹന്നാൻ. കുരിശിൻ്റെ വേദനയിൽ കിടന്നുകൊണ്ട് ഈശോ ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നത് ഇതേ യോഹന്നാനെ തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നിഴലായി കൂടെ നടന്നവൻ, കുരിശിൻ്റെ സഹനങ്ങളിൽ അവനോടൊപ്പം കാൽവരി വരെ അവൻ അനുഗമിച്ച പ്രിയ ശിഷ്യൻ. പരിശുദ്ധമ്മയെ ഒരു മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ അമ്മയെന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ. 52 വരെ യോഹന്നാൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു. പിന്നീട് അദ്ദേഹം എഫേസോസിലേക്ക് പോയെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നുമാണ് പാരമ്പര്യം. അതിനിടയ്ക്ക് 95 കുറേ കാലം പാത്മോസിൽ വിപ്രവാസിയായി കഴിഞ്ഞു. വിപ്രവാസത്തിന് മുൻപ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞാനുസരണം അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു നോക്കിയെങ്കിലും അത്ഭുതകരമാമണ്ണം ശ്ലീഹ സംരക്ഷിക്കപ്പെട്ടുവെന്ന് തെർത്തുല്യൻ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാട് പുസ്തകവും എല്ലാം ഈ വിശുദ്ധൻ്റെ സംഭാവനയാണ്. ആധ്യാത്മിക സുവിശേഷമെന്നുകൂടി യോഹന്നാൻ്റെ സുവിശേഷം അറിയപ്പെടുന്നുണ്ട്. സർവോപരി വിശുദ്ധൻ തൻ്റെ ജീവിതം കൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവൻ എന്ന് മാത്രമാണ്. സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ ദർശിച്ച് നമുക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകാം. അവൻ്റെ സഹനങ്ങൾക്കിടയിൽ കുരിശിൻ്റെ താഴെ സന്നിഹിതനായിരുന്ന യോഹന്നാനെ പോലെ നമുക്കും അവൻ്റെ കൂടെയായിരിക്കാം.